ഉഭയകക്ഷി ചർച്ചകൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത്. എല്ലാ ജില്ലകളിലെയും ബി ജെ പിയുടെയും ബി ഡി ജെ എസിന്റെയും നേതാക്കൾ അടുത്ത 5 ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കും. അതിനുശേഷം എൻ ഡി എയിലെ മറ്റ് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം നേരത്തെ തീരുമാനിച്ചതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നു. അതേപോലെ സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഞാനിപ്പോ ജനത്തിന്റെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ച ഇന്നിവിടെ നടന്നത് കേരളത്തിലെ യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം നിലനിൽക്കുന്ന സാഹചര്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് കേസും പുറംപാൽ നിയമനങ്ങളും അഴിമതിയുമെല്ലാം പിണറായി വിജയൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു കോവിഡ് പോസിറ്റീവ് രോഗി ക്രൂരമായി രാത്രിയിൽ ആംബുലൻസ് ഡ്രൈവറാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവം ഉൾപ്പെടെ സർക്കാരിൻ്റെ പിടിപ്പുകേടും അനാസ്ഥയും കെടുകാര്യസ്ഥതയും വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം സംസ്ഥാനത്ത് ശക്തമാണ്. മറുഭാഗത്ത് യു ഡി എഫിലും പടലപ്പിണക്കങ്ങളും നേതൃത്വ പ്രതിസന്ധിയും തമ്മിലടിയും എല്ലാം കാരണം എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം, പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കുന്നതിൽ അവരും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ബദൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ആർജിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാൻ പോകുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ അടിത്തറവാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംഘടനാ സംവിധാനവും മറ്റ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളും ശക്തിപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് അവർ ആ മണ്ഡലങ്ങളും പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. അന്തിമ വിജ്ഞാപനം വന്നില്ലെങ്കിലും ബി ഡി ജെ എസും ബി ജെ പിയും നേരത്തെ മത്സരിച്ച മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തി. ബി ഡി ജെ എസിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുഴുവൻ യോഗം, പൂർണ്ണമായിട്ടുള്ള യോഗം ചേർന്നതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കിയ ഉടനെ ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ യോഗം ഉടനെ ചേരും. ആ യോഗത്തിൽ വെച്ച് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളും. ഇന്ന് യഥാർത്ഥം ഞങ്ങളുടെ കൂടി മീറ്റിംഗാണ്. ഇപ്പം ഈ പറയുന്ന രണ്ട് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് ഡിക്ലെയർ ചെയ്തതിന് മുമ്പ്, ഇതിന് മുമ്പും ഏതാണ്ട് ഈ കോവിഡ് കാരണം ഞങ്ങൾ മാറ്റിവെച്ചതാണ് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്ത് മത്സരിക്കേണ്ട ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നതിനും എങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനെ കുറിച്ചുള്ള ആലോചനയായിരുന്നു ഇന്ന് പ്രധാനമായിട്ട് വെച്ചിരുന്നത്. അതിനോടൊപ്പം ഈ പറഞ്ഞ രണ്ട് നിയമസഭാ ഇലക്ഷൻ്റെ ആരൊക്കെ ആയിരിക്കണം സ്ഥാനാർത്ഥികൾ, എങ്ങനെയായിരിക്കണം പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്ത ദിവസം എൻ ഡി എയുടെ മീറ്റിംഗ് കൂടി അതിനെക്കുറിച്ച് ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് ഏതാണ്ട് 5-6 മാസം കഴിഞ്ഞിട്ടോ ഇനി എനിക്കറിയില്ല. അദ്ദേഹം തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെന്ന് പറയാം. എന്ത് കാര്യം ഇവിടെ കോടതി തുറന്നിട്ടില്ല. കോടതി തുറന്നു കഴിയുമ്പോൾ നടപടികൾ എടുക്കും.
ഈ വരുന്ന അധിക നാളില്ലല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുന്നണി സംവിധാനമാക്കിയിട്ട് ആദ്യ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ പോവുകയാണ്, എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? എന്ത് എൻ്റെ തീർച്ചയായും ശക്തമായിട്ടുള്ള പ്രകടനം തന്നെ കേരളത്തിൽ കാഴ്ചവെക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. തീർച്ചയായും ഇന്ന് കഴിഞ്ഞ 6 വർഷക്കാലമായി എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള വലിയ സംക്രമണങ്ങളെ കുറിച്ച് അറിയാവുന്നവരാണ് കേരളത്തിലെ അഭിസംബിതരായിട്ടുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന്റെ ഗുണഫലം കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കേരളത്തിലെ തന്നെ സാധാരണക്കാരന് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടിയിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിന്റെയൊക്കെ പ്രതിഫലനം ഈ വരാൻ വേണ്ടി പോകുന്ന ഇലക്ഷൻ ഉണ്ടാകും. എസ് എൻ ഡി പി അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. എസ് എൻ ഡി പി യോഗം ഇന്ന് എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് എല്ലാ സമുദായത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇത് എസ് എൻ ഡി പിയുടെ മീറ്റിംഗ് അല്ല, ഇത് വ്യക്തമായി ബി ഡി എസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പോയിട്ടുണ്ട്, അതുപോലെ ബി ജെ പി ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അതുകൊണ്ട് എസ് എൻ ഡി പി എന്ന ചർച്ച വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ആദ്യം പോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, കാര്യം എൻ ഡി എ സംവിധാനം ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനവും ഞങ്ങൾ അതിനുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ചില ആവശ്യങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, അത് വരും ദിവസം നടക്കും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾക്കുള്ളത്. അത് നടക്കട്ടെ. അതുമായി ബന്ധപ്പെടുത്തി ഒരു ഞങ്ങളുടെ ബന്ധത്തെ അതുമായി മാത്രം ബന്ധപ്പെടുത്തി നിർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.